ഭാര്യയ്ക്ക് വേണ്ടിയല്ലാതെ നിനക്കൊരു കള്ളിയാവാൻ പറ്റില്ല. നീ അല്ല ആ കാശ് മോഷ്ടിച്ചത്, അതെനിക്ക് ഉറപ്പാ. എന്നോട് സത്യം പറയണം, എങ്ങനെയാ ആ കാശ് നിന്റെ കയ്യിലെത്തിയത്? ആർക്കു വേണ്ടിയാ നീ എല്ലാവരുടെയും മുന്നിൽ കള്ളിയായത്? പറ. പറയാൻ എന്നോട് നീ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. എന്നോടൊരു കള്ളം പറഞ്ഞ് കബളിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ അത് നീ നിന്റെ ആദ്യ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. പറ കസ്തൂരി, എനിക്ക് നിന്നെ ഒരു കള്ളിയായിട്ട് കാണാൻ പറ്റില്ല. പറ, എവിടുന്നാണ് നിനക്ക് ആ കാശ് കിട്ടിയത്? കാശെടുത്തിട്ടില്ലെന്ന് വല്യച്ചന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് നീ എന്തിനാ വല്യച്ചന് കൊടുത്ത് വാക്ക് തെറ്റിച്ചത്? ആർക്കു വേണ്ടിയാ വല്യച്ചന്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി കൗസുബത്തിന് പുറത്തു പോകുന്നത്? പറ, ആർക്കു വേണ്ടിയെന്ന്? വല്യച്ചന് വേണ്ടി തന്നെയാ. വല്യച്ചന് വേണ്ടിയോ? അതെ, എന്റെ വല്യച്ചന്റെ സമനില തെറ്റിപ്പോവാതിരിക്കാന് ഞാൻ വല്യച്ചന് കൊടുത്ത വാക്ക് തെറ്റിച്ചത്. പക്ഷേ ദൈവത്തിന് മുന്നിൽ ഞാൻ വല്യച്ചന് കൊടുത്ത വാക്ക് തെറ്റിച്ചിട്ടില്ല. ഞാൻ കാശെടുത്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയായിരുന്നു. ആ കാശ് ആരാണെടുത്തതെന്ന് എല്ലാവരുടെ മുന്നിൽ പറയാനും ഞാനൊരു കള്ളിയല്ലെന്ന് ബോധ്യപ്പെടുത്താനും എനിക്ക് പറ്റുമായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ തീരുമാനവും. പക്ഷേ അത് പറയാൻ വേണ്ടി വല്യച്ചന്റെ മുന്നിലേക്ക് പോവാൻ നിൽക്കുമ്പോഴ്, പറ എന്താ സംഭവിച്ചത്? സാറി, ഇതാരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. വാക്ക് നീ പറ. കാണാതെ പോയ കാശ് ആരാണ് എടുത്തതെന്ന തെളിവായിട്ട് വല്യച്ചന്റെ മുന്നിലേക്ക് പോവാൻ നിൽക്കുമ്പോഴ വലിയ തെറ്റ്. ആ തെറ്റിന് ഞാൻ നിന്റെ കാല് പിടിക്കും. ഞാനാ സരോജിനിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഈ വല്യമ്മയോട് മോളെ പൊറുക്കണം. ഇക്കാര്യം മോള് വല്യച്ചനോട് പറയരുത്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ വല്യമ്മയ്ക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഈ വല്യമ്മയെ രക്ഷിക്കാൻ ഇപ്പം നിനക്ക് പറ്റും. മോളെ കസ്തൂരി, എല്ലാവരും ഇതറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ വല്യമ്മ ജീവിച്ചിരിക്കില്ല. വല്യമ്മ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞ നിന്റെ വല്യച്ചന്റെ മനസ്സ് തകർന്നു പോവും. പിന്നെ നിന്റെ ക്യാപ്റ്റൻ വല്യച്ചന് ഈ വീട്ടിൽ ഒരു വിലയും ഉണ്ടാവില്ല. ഒരുപാട് സ്നേഹിക്കുന്ന വല്യച്ചനെ ഓർത്തെങ്കിലും ഈ സത്യം പറയരുത് മോളെ. കസ്തൂരി, ഞാൻ നിന്നോട് തൊഴുത് പറയുക, പറയരുത് മോളെ. നിന്റെ വല്യച്ചനെ ഓർത്തെങ്കിലും Thank you.
വല്യമ്മ കാല് പിടിച്ച് പറഞ്ഞപ്പോ എനിക്ക് എല്ലാറ്റിലും വലുത് എന്റെ വല്യച്ഛന്റെ സമാധാനമായിരുന്നു. സത്യം പറഞ്ഞ് എല്ലാവരുടെ മുന്നില് ഞാൻ കള്ളിയല്ലെന്ന് തെളിയിക്കായിരുന്നു. പക്ഷെ വല്യച്ഛന്റെ അവസ്ഥ എന്താവും അതോർത്ത് മാത്രം ആ കുറ്റം ഞാൻ ഏറ്റെടുത്തത്. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ നിന്റെ ഈ ജീവിതം? നീയിപ്പോ എല്ലാവരുടെ മുമ്പിൽ കള്ളിയായില്ലേ, അത് പറ്റില്ല. ഈ സത്യം ഞാൻ എല്ലാവരോടും പറയും. നീ വണ്ടി കയറ. സാർ പറയരുത് സാർ, ഇതെന്റെ അപേക്ഷയാ. പ്ലീസ്, മനസ്സിൽ എവിടെയെങ്കിലും എന്നോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കരുത്. വല്യച്ഛനെയും വല്യമ്മയും പരസ്പരം തെറ്റിക്കാൻ സാറിന് പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നെ പോലെ സാറും വല്യച്ഛനെ സ്നേഹിക്കുന്നതല്ലേ? രാധാമണി ആരോടോ ഫോണിൽ സംസാരിച്ചോണ്ട് നിക്കാ. പെയിന്റിംഗ് ഇവിടെ എത്തിയെന്നറിയാനാവും. എന്തായാലും അവൾക്കിപ്പൊ ഫോൺ വിളി അല്പം കൂടുതലാ, ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. പെയിന്റിങ്സ് ഇതുവരെ ശരത്തിന്റെ കയ്യിൽ എത്തിയില്ലേ? ശരത്തെന്താ അമ്മയെ നോക്കുന്നത്? പെയിന്റിങ്സ് ശരത്തിന് കിട്ടിയില്ലേന്ന്? ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. അവക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്ക്? ആ സ്മിതയ്ക്ക്. അവര് നേരത്തെ പെയിന്റിങ്സ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വീട്ടിലെ സെർവന്റിന്റെ കയ്യിലെ കൊടുത്തേന്നും പറഞ്ഞു. അവളത് ശരത്തിനെ ഏൽപ്പിക്കണ്ടേ? സ്മിതേ, ഒന്നിങ്ങോട്ട് വന്നേ. അവളിപ്പോ ശരത്തിന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറയും, അതോടെ ഞാൻ എന്റെ രാധാമണിയുടെ മുന്നിൽ കള്ളിയാവും. സ്മിത അറിയില്ല എന്ന് പറഞ്ഞാ മതിയായിരുന്നു. എന്താ കൊച്ചുമേ? നിന്റെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തന്നായിരുന്നോ? നിന്നോടാ ചോദിച്ചത്. അത് പിന്നെ തന്നോ ഇല്ലയോന്ന് അതിനുത്തരം പറഞ്ഞാ മതി. നിന്നോടാ ചോദിച്ചത്. തന്നായിരുന്നു. എന്നിട്ടത് എവിടെ വെച്ചു? ഈ വീട്ടിലുള്ളവർക്ക് തരാൻ ആരെങ്കിലും ഒരു സാധനം കൊണ്ട് തന്നാ അത് ഞങ്ങളെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? ഇല്ലെങ്കിൽ ഒന്ന് പറയെങ്കിലും വേണ്ടേ? എവിടെ, എടുത്തോണ്ട് വാ. ഇതാണോ രാധാമണി? ഇതെങ്ങനെ അമ്മയുടെ കയ്യിലെത്തി? ഇവളാ എന്റെ കൈ തന്നത്. എന്നിട്ട് അത് പറയാൻ ഇവൾക്കെന്താ ഒരു മടി? ഇവള് പറഞ്ഞില്ലെങ്കിൽ അമ്മ പറയണ്ടേ? പൊക്കോ. ഇത് ശരത്തിന്റെ പെയിന്റിങ്സ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വിചാരിച്ചിട്ടാ വാങ്ങി അകത്ത് വെച്ചത്? എല്ലാവരുടെ അടുത്തുണ്ട് ആവശ്യത്തിന്. ആ പോട്ടെ, എന്തായാലും ഇത് തിരിച്ചെത്തിയല്ലോ.
ഇതാണ് ഞാൻ കാത്തിരുന്ന ആ കാട്ടുപെണ്ണിന്റെ ചിത്രം. എനിക്കറിയില്ല. അമ്മ എടുത്ത് മാറ്റി വെച്ചോ. ഞാനിത് കെട്ടോടാൻ എനിക്ക് തന്നതല്ലേ. ആ ചിത്രം കൊണ്ടുവരണ്ടെന്ന് ശരത് അവരോട് വിളിച്ചു പറഞ്ഞു. ഇല്ല രാധാമണി, ഞാൻ ഒന്നും പറഞ്ഞില്ല. അതെന്താ അവരത് മാത്രം കൊണ്ടുവരാതിരുന്നത്? വിളിച്ചു ചോദിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എത്തി. പക്ഷേ ആ ആദിവാസി യുവതിയുടെ ചിത്രം എന്താ കൊടുത്തേക്കാതിരുന്നത്? അതവിടെ ഇല്ലേ? സോറി മാഡം. എനിക്ക് സോറി കേൾക്കണ്ട, ആ പെയിന്റിംഗ്സ് ഇപ്പൊ തന്നെ എത്തിക്കണം. മാഡം ഒരു മൂന്നാല് ദിവസത്തെ സമയം തരണം. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ എത്തിച്ചു തരണം. അല്ല മാഡം, അത് ഒരു ട്രൈബൽ ഫെസ്റ്റിനോട് അനുബന്ധിച്ചുള്ള എക്സിബിഷൻ കൊടുത്തിരിക്കുക. ആരോട് ചോദിച്ചിട്ട്? സാറിനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, കൊണ്ടുപോയിക്കോളാനും പറഞ്ഞു. ശരിയാ, ഞാൻ ഓർക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ആ ചിത്രം ഇവിടെ എത്തിക്കണം, അതെവിടെയായാലും. മനസ്സിലായോ? ശരി മാഡം. ഇതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സത്യമായിട്ടും എനിക്കത് ഓർമ്മയില്ലായിരുന്നു. ശരത്, എന്നെ വീണ്ടും ഒരു സംശയരോഗിയാക്കരുത്. രണ്ട് ദിവസം കൊണ്ട് ആ ചിത്രം എനിക്ക് കിട്ടണം. അതിന് ശരത്ത് തന്നെ മുൻകൈ എടുക്കണം. എത്തിച്ച് തന്നില്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. അവൾക്ക് ആ ചിത്രം വേണം, ഇല്ലെങ്കിൽ അതെവിടെയാണെങ്കിലും അവൾ എടുത്തോണ്ട് വരും, ഉറപ്പാ. ഇപ്പൊ എന്നോടുള്ള ശത്രുതയെല്ലാം തീർന്നല്ലോ. കസ്തൂരിയെ വല്യമ്മ ആഗ്രഹിച്ചതുപോലെ ഇവിടുന്ന് അടിച്ചിറക്കിയില്ലേ? സ്വാതി തിരിച്ചു വരികയും ചെയ്തു. ഞാൻ തിരിച്ചു വന്നത് റാണിക്ക് ഇഷ്ടമായില്ല അല്ലേ? എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടവും ഇഷ്ടക്കുറവും ഇല്ല. പക്ഷെ കസ്തൂരി പോയതിൽ സങ്കടമുണ്ട്, അതും ഒരു കള്ളിയാക്കി ഇവിടുന്ന് ഇറക്കി വിട്ടതിൽ. കള്ളിയാക്കിയതല്ലോ, അവള് കാശ് മോഷ്ടിച്ചിട്ടല്ലേ. അവളല്ല ആ കാശ് എടുത്തത്, അത് ഞാൻ ഇന്നും പറയും, എന്നും പറയും. റാണി ഇപ്പോഴും കസ്തൂരി അല്ല കാശ് എടുത്തെന്നാണ് പറയുന്നത്. അതെ, കസ്തൂരി തന്നെ ആ കാശ് തിരിച്ചു തന്നിട്ടും നിനക്കെപ്പോഴും വിശ്വാസമായില്ലേ മോളെ? ഞാൻ വിശ്വസിക്കുന്നില്ല. കസ്തൂരിയെ പുറത്താക്കാൻ ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇത്. ഗൂഢാലോചനയോ? ആര് ഗൂഢാലോചന നടത്തിയെന്നാ റാണി പറയുന്നേ? വ്യക്തമായ ഒരു തെളിവില്ലാതെ ഞാനത് പറയില്ല.
പക്ഷേ ഒരു ദിവസം ആരാണ് ആ കാശെടുത്തതെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കും. ഇല്ലെങ്കിൽ ആ നിരപരാധിയോട് ചെയ്ത ക്രൂരതയ്ക്ക് ദൈവശിക്ഷ കൊടുക്കും. എഴുത്തി, എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച്? ഏയ്, ടെൻഷനൊന്നുമില്ല. റാണിമോളെ, നീ എങ്ങനെ വേണമെങ്കിലും വിശ്വസിച്ചോ, പക്ഷേ കസ്തൂരിയാണ് കാശെടുത്തതെന്ന് വ്യക്തമായിട്ടും അവളെ രാധാനിലയത്തിലേക്ക് വിട്ടത് ശരിയായില്ല. കസ്തൂരിയെ എനിക്ക് പൂർണ്ണമായും വിശ്വാസം ഉള്ളതുകൊണ്ടാ ഞാൻ അവളെ അങ്ങോട്ട് വിട്ടത്. അങ്ങോട്ട് വിട്ടതൊക്കെ കൊള്ളാം, പക്ഷേ ആദിയുടെ കൂടെ പറഞ്ഞയച്ചത് ശരിയായില്ല. നീ കൂടെ പോണായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ വീട്ടു ജോലിക്ക് വന്ന പെണ്ണല്ലേ. ആദിയുടെ ബൈക്കിൽ കസ്തൂരി അവിടെ ചെന്ന് ഇറങ്ങുമ്പോ റാണിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടാവും. മകളുടെ ഭർത്താവിന്റെ കൂടെ അടുക്കളക്കാരിയെ കാണുമ്പോ ഏതൊരമ്മയ്ക്കും സഹിച്ചു എന്ന് വരില്ല, പ്രത്യേകിച്ച് റാണിയുടെ അമ്മയ്ക്ക്. രാധാമണി ചേച്ചിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവരിതിന് പല വ്യാഖ്യാനങ്ങളും കാണും. കാരണം കസ്തൂരി ആദിയുടെ അനിയത്തിയൊന്നല്ലോ. സ്വന്തം മകൾ അഭയം തേടി വന്നിരിക്കുകയാണ് മനുഷ്യ. ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ താങ്കളുടെ കൈകൾ പൊങ്ങുന്നില്ലേ? ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടും എന്തിനാ കസ്തൂരിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? സാറേ, ഞാനിത് മോൾക്ക് മനസ്സറിഞ്ഞ് തന്നതാ. ഇത് വേണ്ടെന്ന് പറഞ്ഞ മുത്തശ്ശിക്ക് സങ്കടാവും. സാറിന് മുത്തശ്ശിക്കും ഞാനിങ്ങോട്ട് വന്നത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ റാണി ചേച്ചിയുടെ അമ്മ എങ്ങനെയായിരിക്കും? മുത്തശ്ശി,
ആദിമോന്റെ കൂടെയാണോ ഇവള് വന്നത്? അതെ മുത്തശ്ശി. റാണി ഉണ്ടോ ആദി? ഇല്ല. പിന്നെ ഇവളെന്തിനാ വന്നത്? റാണി പറഞ്ഞിട്ടാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തൽക്കാലം ഇവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്കളിനെ അറിയാം അല്ലെങ്കിലേ? ഞാനൊന്നും പറയുന്നില്ല. എന്ത് വേണോ ചെയ്തോ. ഇവളെവിടെ നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കസ്തൂരിയോട് ഒരു താല്പര്യമില്ലാത്ത രാധാമണി കൊച്ചമ്മ അവളെ ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചു. ഈ മാറോട് ചേർത്ത് വെക്കേണ്ട മകളെ അകറ്റാൻ ശ്രമിക്കുക, ഇതൊക്കെ ഏതച്ഛനെ കൊണ്ട് പറ്റും?